പ്രിയപ്പെട്ടവരെ, ജമാതുൽ ഊലാം 12 റിഫായി ദിനം, അതോടൊപ്പം പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പകൽ, ഈ രണ്ട് നന്മകൾ സമ്മേളിച്ചിരിക്കുന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ മഹാനായ റിഫായി തങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാല് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതോടൊപ്പം മഹാനുഭാവൻ മുടങ്ങാതെ കൊണ്ടുപോയ ഒന്ന് രണ്ട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ, ജീവിച്ചാലും സന്തോഷമാണ്, മരിച്ചാലും സന്തോഷമാണ്. ജീവിക്കുമ്പോൾ റഹത്താൻ, മരിച്ചാൽ സ്വർഗമാണ്, സന്തോഷമാണ്. മാത്രമല്ല, നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ആ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി മഹാനുഭാവൻ പതിവാക്കിയിരിക്കുന്ന ഒരു സുന്നത്തുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ സുന്നത്ത് കൊണ്ടുവന്നാൽ നമുക്ക് രോഗങ്ങൾ മാറുമെന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രത്യേകം ഈ ഭക്ഷണപാത്രം പോലും ദുആ ചെയ്യുമെന്നെല്ലാം നമുക്ക് കാണാം. അപ്പൊ ആ സുന്നത്തുകൾ എന്തൊക്കെയാണ്, ഈ ദിവസത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവർ ഇഫ്ജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അൽഫായിസീന ബിലല്ലാഹ മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫദറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹിമകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ എല്ലാം അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ. നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ, കമൻറ്റിലൂടെ പല ആവശ്യങ്ങളും ദുആയിൽ ചേർക്കണം, ഓർക്കണമെന്ന് പറയുന്നവർ, ഞങ്ങൾക്ക് ഉസ്താദേ സന്തോഷമാണ് ക്ലാസ് അത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു പ്രത്യേകം സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഈ ദിവസത്തിൽ നരകമോചിതരിൽ നമ്മയും വേണ്ടപ്പെട്ടവരും അള്ളാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് റിഫായി ദിനമാണ്, റിഫായി ശൈഖിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയുടെ വഫാത്തിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. ഈ ദിവസത്തിൽ മഹാനുഭാവൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന, അള്ളാഹുവിൻ്റെ കൂലി മോഹിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ചെയ്യുന്ന എല്ലാ അമലുകളും മഹാനുഭാവൻ്റെ കൂടെ സ്വർഗത്തിൽ പുൽകാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ജമാഅത്തുൽ ഊലയിലെ ഒരു പ്രഗത്ഭമായ വെള്ളിയാഴ്ചയിൽ, അതായത് കേവലം വെള്ളിയാഴ്ചയല്ല, ജമാഅത്തുൽ ഊല 12 വെള്ളിയാഴ്ചയിലാണ്, അതിൻ്റെ പകൽ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും മഹാത്മ്യം, പവർ 100% നിലനിൽക്കുന്നൊരു നേരമാണ് ഈ നേരത്ത്. നമ്മുടെ ദുആക്ക് വല്ലാത്ത ഇജാബത്തുണ്ട്, അറിയാലോ. വെള്ളിയാഴ്ചയിൽ ദുആക്ക് വല്ലാത്ത ഇജാബത്താണ്. അതിൽ പ്രത്യേകം ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞ സമയത്തുള്ള ദുആകൾ പ്രത്യേകം നമ്മൾ പരിഗണിച്ചു കൊടുക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ചെയ്യേണ്ട പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം, അതേപോലെ തന്നെ പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലൽ 300 കുറയാതെ ഒക്കെ നമ്മൾ പരിഗണിച്ചു കൊടുക്കുക. അതോടൊപ്പം മുഅ്മിനികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ദുആ, മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ദുആ, മറ്റുള്ളവർക്ക് രോഗം മാറിക്കിട്ടാൻ വേണ്ടിയുള്ള ഇന്നത്തെ ദുആ, കാരണം നമ്മുടെ രോഗം ആദ്യം മാറും. ഇതാണ് ഇന്നത്തെ ദുആൻ്റെ പ്രത്യേകത. ഇന്നത്തെ ദുആ പ്രത്യേകിച്ച് ആപത്തുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ രോഗം മാറാൻ വേണ്ടി നമ്മൾ ദുആ വെക്കുമ്പോൾ നമ്മുടെ രോഗം പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക്, മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ദമ്പതികൾക്ക് മക്കളില്ല, അവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളുണ്ടായി കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ വെക്കുമ്പോൾ നമുക്കുടൻ സ്വാലിഹ്യങ്ങളായ മക്കളുണ്ടാവും. ഒരുപാട് മുഅ്മിനീങ്ങൾ മക്കൾ അനുസരണയില്ല, മക്കൾ പറഞ്ഞാക്കിക്കൂല, നിസ്കാരമില്ല, അങ്ങനെ അവരവരുടെ റൂട്ടിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ പോവുകയാണ്. അവരെയൊക്കെ നീ നന്നാക്കി കൊടുക്കണേ റബ്ബേ നിന്ന് തുരന്നാൽ ആദ്യം നമ്മുടെ മക്കൾ നന്നാവും. ധാര പറഞ്ഞത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എങ്ങനെയാണ് നന്നാവുക? അള്ളാഹുവിൻ്റെ മലക്കളുടെ ദുആ കൊണ്ടാണ് നന്നാകുന്നത്. മലക്കൾ ഓടി വരും ദുആ ചെയ്യാൻ വേണ്ടി. എന്തിന്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഹൈറായ കാര്യങ്ങൾ ദുആ വെക്കുമ്പോൾ അത് ഇന്നത്തെ ദുആയിൽ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. പ്രത്യേകിച്ച് അസർ കഴിഞ്ഞാൽ മഗ്‌രിബിന് മുമ്പായി എന്ത് തിരക്കുണ്ടെങ്കിലും അത് ഒരു 1000 രൂപയുടെ നഷ്ടം വരുമെങ്കിലും അതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒരു മിനിറ്റ് നമ്മൾ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തണം ദുആകൾക്ക് വേണ്ടി, നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും. പ്രത്യേകിച്ച് മറ്റുള്ളവരെ നമ്മൾ ദുആയിലും മറ്റുള്ള സഹായങ്ങളിലും പരിഗണിച്ചാൽ നമുക്ക് ഉന്നതമായ സ്ഥാനം അള്ളാഹു നൽകും ഉറപ്പാണ്. മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ചിത്രം ഇന്നലെ നമ്മൾ കണ്ടല്ലോ ക്ലാസ്സിൽ. ഒരുപാട് പേര് സന്തോഷം പറയുന്നു, അൽഹംദുലില്ലാ. ഒരുപാട് പേര് അതിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിൻ്റെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ജന്നത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേട്ടോളൂ, മഹാനുഭാവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്നറിയോ? ഈ മഹാനുഭാവൻ ഇത്ര വലിയ സ്ഥാനത്തേക്ക് വളർന്നു വരാനുള്ള കാരണം, റിഫായി ശൈഖ് റളിയല്ലാഹു തആല വലിയ മഹാനായിരുന്നു, അത് കുത്തുബീങ്ങളായ 4 മഹാന്മാരിൽ വലിയ മഹാനാണ്, സുൽത്താനുൽ ആരിഫീനാണ്, ഒരുപാട് കറാമത്ത് കാണിച്ചിട്ടുണ്ട്, ഭയങ്കര ആളാണ് എന്ന് പറഞ്ഞു പോയാൽ മാത്രം പോരാ. ദിക്ർ സ്വാലിഹീന കഫാറ, അദ്ദേഹത്തെക്കുറിച്ച് വെറുതെ പറഞ്ഞു പോയാൽ മതി, വെറുതെ അദ്ദേഹത്തെക്കുറിച്ച് മിണ്ടിയാൽ മതി, നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഓക്കെയാണ്, നമുക്ക് നന്നാകണ്ടേ? നമുക്ക് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ആ വലിയ മഹത്വത്തിലേക്ക് വളർന്നു വന്ന രഹസ്യം അറിയണ്ടേ?
സീക്രട്ട് അറിയണ്ടേ? അപ്പോൾ നമുക്കും അതേപോലെ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ മാതൃകാ പുരുഷനാക്കണ്ടേ? അതെന്ത് ചെയ്യുക, കേവല ചരിത്രം പറഞ്ഞു പോയാൽ പോരാ, നമുക്ക് അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കണം. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയോ? മഹാന്മാർ പറയുന്നുണ്ട്, കിതാബിലൊക്കെ കാണാം, മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പാഠശാലയിൽ എഴുത്തു പലകയിൽ എഴുതുമ്പോൾ മായ്ക്കാൻ വേണ്ടി, വെള്ളത്തിൽ തൊട്ട് മായ്ക്കാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള സമയത്ത് മറ്റുള്ള കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ കൂടെ നീ അങ്ങോട്ട് മായച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി മറ്റുള്ളവരെ എത്തിക്കല്ല. നമ്മളങ്ങനെ ചെയ്യുക, മറ്റുള്ളവരുടെ ഏറ്റെടുക്കുക, പ്രയാസങ്ങളെ ഏറ്റെടുക്കുക. അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. പിന്നെയോ, ഒരാളെ ഉപദ്രവിക്കൂല എന്ന് മാത്രമല്ല, ഒരു ഇല പോലും വെറുതെ പറിക്കൂല. മഹാനായ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, അതായത് അദ്ദേഹത്തിൻ്റെ മാമ മൻസൂർ തങ്ങൾ, പറഞ്ഞല്ലോ ഇന്നലെ വലിയ തുടിയക്കത്തിൻ്റെ വലിയ ഉന്നതമായ സ്ഥാനത്തുള്ള മഹാനാണ്. ആ മഹാനുഭാവൻ കുറച്ച് പിന്നെ പശുവിന് കൊടുക്കാനോ മറ്റോ പുല്ല് മുറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാവരും പോയി മുറിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ഒന്നും ചെയ്യാതെ ആ കത്തിയുമായിട്ട് തിരിച്ചു വന്നു. എന്താ മോനെ പുല്ല് മുറിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, ആ കുഞ്ഞു പുൽക്കൊടികൾ ചൊല്ലുന്ന തസ്ബീഹ് ഞാൻ മുറിച്ചു കളഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല, അവിടെ തസ്ബീഹ് നടക്കട്ടെ എന്ന് തോന്നി, അതുകൊണ്ടാണ് മുറിക്കാത്തത് എന്ന് പറഞ്ഞു നടപ്പ്. വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇല എങ്ങനെ പറിച്ചു കളയാ? സാധാരണ നമുക്ക് സാധാരണ അങ്ങനെ ഒരു ഹോബി ഉണ്ടാകുമല്ലോ, ഒരു വഴിവക്കിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടു ഭാഗത്തുനിന്ന് ചെടികളോ മറ്റു മരങ്ങളോ ഇലകളോ ഒക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം പോകുന്ന വഴിക്ക് ചുമ്മാ ഇങ്ങനെ പറിച്ചിട്ട് ഒന്ന് സ്മെല്ല് ചെയ്യും, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ. അതുപോലും ചെയ്യാതെ അതിൻ്റെ തസ്ബീഹ്, ഓരോ ജീവജാലത്തിൻ്റെയും ഓരോ സസ്യലതാദികളുടെയും തസ്ബീഹ്, അത് ഞാൻ മുറിച്ചു കളയില്ല എന്ന് പറഞ്ഞ, ഇപ്പം ആലോചിച്ച് നോക്കി, അപ്പോൾ പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ പോലും പ്രിയപ്പെട്ടവർ എത്ര കൃത്യമായിട്ടാണ് സൂക്ഷ്മത ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ കാര്യം, നിസ്കാരത്തിൻ്റെ സമയമായ പിന്നെ എത്ര ദാഹാണെങ്കിലും വെള്ളം പോലും കുടിക്കൂല. ദാഹിച്ചാൽ, ശക്തമായി ദാഹമുള്ളപ്പോൾ നിസ്കരിക്കാൻ പോലും പാടില്ല, നിസ്കാരം കറാഹത്താണ്. ശക്തമായി വിശപ്പ്, ശക്തമായ ദാഹം, നിസ്കാരം പാടില്ല. ആ എന്തുകൊണ്ട്? നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ ഈ ദാഹത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മുടെ ചിന്ത പോകും, നിസ്കാരത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ചിന്ത, ആ ചിന്തയെ മുറിച്ചു കളയാൻ നമ്മൾ വിചാരിക്കേണ്ട, കറാഹത്തായിട്ട് നിസ്കരിക്കുകയാണെന്ന് അല്ല, ആ ചിന്തയെ പിഴുതു കളയും. പിന്നെ ആ ചിന്തയില്ല, പിന്നെ അല്ലാ, നമ്മൾ നിസ്കരിച്ച അങ്ങനെയല്ല, പ്രശ്നം ദാഹിച്ചിട്ട് തൊണ്ട ഉണങ്ങിയിട്ട് പാടില്ല, കുറച്ച് വെള്ളം കുടിക്കായിരുന്നു എന്നൊക്കെ ഈ ചിന്തയില്ല, അതങ്ങോട്ട് പിഴുതു കളയുമെന്നാണ്. വാങ്ക് കൊടുത്താൽ ഉടൻ നിസ്കാരമാണ്. ഒരു വേള അദ്ദേഹം വെള്ളം ആവശ്യപ്പെട്ടു, നല്ല ദാഹമുണ്ട്, ആ സമയത്ത് വെള്ളം ആവശ്യപ്പെട്ടു, വെള്ളം കൊണ്ടുവന്ന് അപ്പോഴാണ് വാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ശരീരത്തിനോടുള്ള എൻ്റെ കടപ്പാട്, അതായത് വെള്ളം കൊഴിച്ചു ഒഴിച്ചു ശരീരം ദാഹിച്ചു കുടിക്കാൻ പോവാൻ കൊടുക്കാൻ പോവാൻ, അതിനേക്കാൾ കൂടുതൽ അള്ളഹാനോടാണ് എനിക്ക് കടപ്പാട്. അള്ള വിളിച്ചിരിക്കുകയാണ്, ഈ കടപ്പാട് ഞാൻ ഇതിൻ്റെ മുന്നിൽ ഓവർടേക്ക് ചെയ്യുന്നു, മറികടക്കുന്നു പറഞ്ഞിട്ട് അത് മാറ്റിവെച്ചിട്ട് നിസ്കാരത്തിലേക്ക് പോയി എന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായാൽ ഇപ്പം നമ്മളെന്താ വിചാരിക്കുക, ഇനിയും സമയമുണ്ടല്ലോ, വാങ്ക് കൊടുത്തിട്ടില്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ, കള്ളാകാൻ സമയമുണ്ടല്ലോ, അടുത്ത വാങ്ങിന് സമയമുണ്ടല്ലോ, ഈ പണിയങ്ങൾ കഴിയട്ടെ. ഇല്ല, അങ്ങനെ ഒരു കോംപ്രമൈസ് ഇല്ല, സഡൻ ഉടൻ നിസ്കാരമാണ്. എത്ര തിരക്കിൻ്റെ ഇടയിലും അല്ല വിളിച്ചാൽ ഹയ്യാലസ്വല, നിസ്കാരത്തിലേക്ക് വന്നോളൂ എന്നൊരു വിളിയാളം വന്നാൽ പിന്നെ പടച്ചോ വിളിച്ചാൽ പിന്നെ അവിടെ ഒന്നും നോക്കൂല, ആ സെക്കൻഡിൽ വായിക്കു പോവും. അത് വല്ലാത്തൊരു മറക്കത്താണ് കേട്ടത്. നമുക്ക് സാധിക്കോ? ഇപ്പോൾ വഴക്കൊക്കെ പറയാനും ക്ലാസ് എടുക്കാനൊക്കെ എന്ത് സുഖാവസ്ഥ, അതിന് ഇത് ചെയ്യാൻ നോക്കുമ്പോൾ പടൂരത പ്രയത്നമാണ്, നല്ല പണിയാ. സമയമായാൽ ഉടൻ നിസ്കാരം, ഏറ്റവും അഫ്സലായ കാര്യമാണത്. അസ്വലാത്തുലി ഔവലി വഖത്തിഹ, സമയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിസ്കാരം വലിയ ബഹുമാനമാണ്. അത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. നാലാമത്തെ ഒരു കാര്യം, ദായിമുൽ ഉദുവാണ്, എപ്പോഴും ഉദു ഉണ്ടാവും, നമ്മൾ ചെയ്യണം, നമുക്ക് അല്ലാഹു വലിയ തെറച്ചു തരും. എപ്പോഴും ഉദു, ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദെ പിരീഡിൻ്റെ സമയത്ത് ഉദു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, പിരീഡിൻ്റെ സമയത്ത് ഉദു കൊടുക്കാൻ പറ്റില്ല. പിരീഡ് അശുദ്ധിയുടെ പിരീഡാണ്. അവിടെ ശുദ്ധിയാകുക, അതായത് നമ്മളൊരു ഇബാദത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഇബാദത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി കുളിക്കുക, അതേപോലെ തന്നെ ഇബാദത്തായ ഉളു എടുക്കുക, അതൊന്നും അശുദ്ധിയുടെ പിരീഡിൽ പറ്റില്ല. ഉമ്മമാർ മനസ്സിലാക്കിയിരിക്കുക, കിടക്കാൻ വേണ്ടിയാണെങ്കിലും ഞാൻ കിടക്കാൻ പോവാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഉളു അശുദ്ധിക്കാർ എടുക്കാൻ പാടില്ല, ശുദ്ധിയുള്ള സമയത്താണ്. അപ്പോൾ ഏതായിരുന്നാലും ഉളു ദായിമാക്കുന്ന അവസ്ഥ, നമ്മൾ ശുദ്ധിയുള്ള സമയത്ത് ദായിമാക്കണം, സഹോദരന്മാരെ എപ്പോഴും ദായിമാക്കണം. ഉളു ദായിമായി ഉണ്ടാകണമെന്ന് മറ്റുള്ളവരോട് ആ മെസ്സേജ് കൈമാറുമായിരുന്നതാണ്. ഉളു നിത്യാണെങ്കിൽ ഉളു ഉള്ളായിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ മലക്കൾ ഇസ്തിഗ്ഫാർ ചെയ്യലും, ഉളു ഉണ്ടായിരിക്കും, മരിക്കേണ്ടി വന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നിട്ട് നിൽക്കും, സെക്യൂരിറ്റിയായി, ഇബിലീസിനെ പരിസരത്തേക്ക് അടുപ്പിക്കില്ല. ജിബ്രീൽ കാവൽ നിൽക്കുന്ന മരണ വലിയ ഔലിയാക്കളുടെ മാത്രമല്ല ഉളു കൂടെ മരിക്കാൻ ഭാഗ്യമുണ്ടായവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഉളു ദായിമായിരുന്നു, അത് എടുക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറയുമായിരുന്നു, നാലാമത്തെ ഒരു ക്വാളിഫിക്കേഷനാണ്. അതേപോലെ തന്നെ അഞ്ചാമത്, നാട്ടിലായാലും സഫറിലായാലും എല്ലാ പള്ളി ഏത് കണ്ടാലും കയറി നിസ്കരിക്കും.
നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, അത് നമ്മൾ വാങ്ങുകൊടുത്തിട്ടില്ല എന്ന് പറയും. ഒരു പള്ളി കണ്ടാൽ, അള്ളാഹുവിൻ്റെ വഖഫിൻ്റെ മസ്ജിദിൻ്റെ ഭൂമി കണ്ടാൽ അവിടെ നിസ്കരിക്കുന്ന ഒരു ശൈലി അദ്ദേഹം തിരഞ്ഞെടുക്കുമായിരുന്നു. അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ ആറാമത്തെ ഒരു കാര്യം, അത് എല്ലാ മഹാന്മാർക്കും മുഅ്മിനീകൾക്കും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്, അടിസ്ഥാന ക്വാളിറ്റിയാണ്, ഭക്ഷണം കിട്ടുന്നത് മുഴുവൻ അകത്താക്കൂല. അങ്ങനെയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ കൃത്യമായ സുന്നത്ത് അവിടെ പാലിക്കും. നമ്മൾ വലിയ സുന്നത്തുകൾ പറയാനും എപ്പോഴും ദിക്കറും തസ്ബീഹും ചൊല്ലാനും മൗലിദ് കഴിക്കാനും ഓതാനും പാടാനും ഒക്കെ റെഡിയാ, എല്ലാം ചെയ്യും. പക്ഷെ നമുക്ക് സുന്നത്ത് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റാത്തൊരു മേഖലയുണ്ട്. ആ മേഖലയിൽ പിശാജ് നമ്മളെ തളച്ചു. ആ മേഖലയിൽ നമ്മൾ തോൽവി സമ്മതിക്കണം. ഏത് മേഖലയാ? ഭക്ഷണം, അന്നം കഴിക്കുന്ന മേഖലകളിൽ സുന്നത്തിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മൾ പറയും സുന്നത്തുണ്ട്, ഞാൻ കൈ എഴുകിയിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇടക്ക് മറന്നുപോയാൽ അവ്വലഹു അഹ്റഹു, ഒരുപോ പഠിച്ചോനെ, എന്ത് പ്രയാസപ്പെട്ടാണ് അല്ലേ, ഇതൊക്കെ വലിയ കേമത്തരം നമ്മൾ പറയും. പക്ഷെ ഭക്ഷണത്തിൻ്റെ ആദ്യത്തെ മര്യാദ എന്താ? വിശപ്പ് ഉണ്ടായതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക എന്നാണ്. നമ്മളെങ്ങനെ പോവുക? സമയം നോക്കിയിട്ട് പോവാൻ, പഠിച്ചോനെ ഒമ്പൂണിയെ നാസ്തിയാക്കിയിട്ടില്ല, ഒന്നോ വേഗം വിളമ്പിക്കോ, രണ്ടു മണിയെ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല, പെട്ടെന്നാകട്ടെ, സമയത്തിന് വേണ്ടി ശരീരത്തിന് വിശപ്പ് വന്നു ഭക്ഷണം കഴിക്കുക. ആദ്യത്തെ ഭക്ഷണത്തിൻ്റെ മര്യാദ ബിസ്മി ചൊല്ലലോ കൈ എഴുകലോ അല്ല, അത് പോയി ഇരുന്നതിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരുങ്ങിയതിന് ശേഷം ഒരുങ്ങാൻ ആദ്യത്തെ സുന്നത്ത് എന്താ? വിശപ്പ് വേണം. അപ്പോൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക. ആ കഴിക്കുമ്പോൾ ഒരു പത്തിരി കഴിച്ചു, ഒരു റൊട്ടി കഴിച്ചിട്ട് അടുത്ത റൊട്ടി ഇടട്ടേന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയും, വേണ്ടെന്ന് പറയും. എന്തുകൊണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്, രണ്ടാമത് റൊട്ടി കൂടെ ഞാൻ കഴിച്ചാൽ തീരെ ഭക്ഷണമില്ലാത്ത ആളുകളെ കുറിച്ച് നാളെ അള്ളാഹുവിനോട് ചോദിച്ച് ഞാൻ കുടുങ്ങിപ്പോകും. ഭക്ഷണമില്ലാത്ത ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്, നീ അന്വേഷിച്ചോ, നീ കൊടുത്തോ, അള്ളാഹിൻ്റെ ചോദ്യത്തിൽ ഞാൻ പെട്ടുവോ, അവിടെ എനിക്ക് വേണ്ടാന്ന് പറയുമോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മളിത് ഒരു പത്തിരിയല്ല, പത്താമത്തെ പത്തിരി ഇട്ടാലും നമ്മളും ഉണ്ടല്ല. നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എമ്പക്കം വിട്ടിട്ട് പിന്നെ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ വാർത്ത കാണുന്നത് ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ, പഠിച്ചവനെ അള്ളാഹു കൊടുക്കട്ടെ എന്ന്. നമ്മളൊന്നിനും തയ്യാറില്ല ആ അവസ്ഥയല്ല എന്ന് മഹാനവറുകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്വാളിറ്റിയായി നമുക്ക് കാണാൻ പറ്റും, ഭക്ഷണം കഴിച്ച തളികണ്ടല്ലോ ഭക്ഷണപാത്രം, അത് വലിയ പ്രഗത്ഭമായൊരു നന്മയാണ്. ആ ഭക്ഷണത്തളികയിൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോയാൽ അവിടെ ഇങ്ങനെ വലിയ ഒന്നാം ലോക മഹായുദ്ധം നടന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാവും പാത്രത്തിൽ. കുറച്ച് അവിടെ, കുറച്ച് ഇവിടെ, കുറച്ച് വേസ്റ്റ് മാറ്റിയെടുത്ത് നമ്മൾ മുളകിൻ്റെ ആ കഷണം മുളകെടുത്ത് മാറ്റിയതാണ്, അതിൻ്റെ കൂടെ കുറേ ചോറിൻ്റെ വറ്റുപോയിട്ടുണ്ടാവും. നമ്മൾ മീനിൻ്റെ മുള്ളു മാറ്റിയതാണ്, ഇറച്ചിയുടെ എല്ല് മാറ്റി വെച്ചതാണ്, ആ ഭാഗത്ത് കുറച്ച് ചോറിൻ്റെ വറ്റുണ്ടാവും. ഇതൊന്നും അവിടെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ്, പിന്നെ കുറച്ച് കഴിച്ച്, കുറച്ച് കഴിച്ചില്ല, കുറച്ച് അവിടെ പോയി, ഇവിടെ പോയി, ഇങ്ങനെയെല്ലാം ആകെ നാശകോശമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മുള്ളിൻ്റെ ഭാഗം വരുമ്പോൾ മുള്ളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ ഒരു മൂലക്ക് വെക്കും, ഇറച്ചിയുടെ എല്ലെടുത്തിട്ട് മൂലക്ക് വെക്കും, മുളകെടുത്തിട്ട് മൂലക്ക് വെക്കും, എൻ്റെ മൂലയിൽ വെക്കും. ഒരിക്കലും കഴിക്കുന്ന പ്ലേറ്റിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെക്കാൻ പാടില്ല, അതിന് വേറെ വെക്കണം. വേസ്റ്റ് മാത്രം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, ഇനി അതൊക്കെ എടുക്കണ്ടേ, കഴുകണ്ടേ, ചിലപ്പോൾ കൊടുക്കില്ല വീട്ടുകാർ, ചിലപ്പോൾ നമ്മൾ എടുക്കില്ല. ലോക തോൽവിയാണ് അതൊക്കെ. അങ്ങനെ എന്നും മുഅ്മിനിൻ്റെ പ്ലേറ്റിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച പ്ലേറ്റും ഉപയോഗിക്കാത്ത പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ഇത് രണ്ടും തിരിച്ചറിയാൻ ആയിഷ ബീബി കഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം. കാരണം അത് നന്നായിട്ട് വടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഏതാ കഴിച്ച പ്ലേറ്റ്, ഏതാ കഴിക്കാത്ത ഉപയോഗിക്കാത്ത പ്ലേറ്റ് എന്ന് അറിയില്ല. നമ്മുടെ അങ്ങനെയാണ്, നമ്മൾ കഴിച്ചാൽ ആ പരിസരത്തുള്ള പ്ലേറ്റിൽ പോലും അറിയാൻ പറ്റൂ ഇത് തെറിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വലിയ റോങ്ങാണ്. ഒരിക്കലും ഭക്ഷണത്തെ ബഹുമാനിക്കാത്തവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഭക്ഷണത്തെ റെസ്പെക്റ്റ് ചെയ്യാത്തവനെ, ആഫിയത്ത് പ്രതീക്ഷിക്കേണ്ട, അവൻ ജിമ്മി പോയിട്ട് അവിടെ കിടന്ന് തലകുത്തി മറിയാന്നുള്ള ആഫിയത്ത് ഉണ്ടാവില്ല. രാവിലെ ഒരു മണിക്കൂർ ഓട്ടം, ഓടടാ ഓട്ടം, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. 10 വയസ്സോടെ ഉപകാരം ഉണ്ടാവില്ല ഭക്ഷണത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ. ഭക്ഷണത്തെ ബഹുമാനിച്ചാലോ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ മരണം വരെ ഒരു രോഗത്തെയും പേടിക്കേണ്ടതാണ്. ഭക്ഷണത്തെ ബഹുമാനിച്ച ഭയങ്കരമാണ് ഭക്ഷണം. ഒരു വീടിൻ്റെ വേസ്റ്റ് ബോക്സിൽ വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ, അപ്പക്കഷണങ്ങൾ, അതേപോലെ പത്തിരിയുടെ കഷണങ്ങൾ, പിന്നെ മാംസത്തിൻ്റെ കഷണങ്ങൾ, ഇതെല്ലാം വേസ്റ്റ് ബോക്സിൽ വരുന്നുണ്ടോ, ആ കുടുംബം കുട്ടിച്ചോറാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നിങ്ങൾ മസാല ചോദിക്കാൻ ഒരു പണ്ഡിതൻ്റെ അടുത്തും പോകണ്ട, തിരുത്തിക്കോളൂ. ഭയങ്കര പ്രശ്നമാണ്, ഒരിക്കലും ഉണ്ടാകരുത്. ബാക്കി വന്നാൽ ഇന്ന് വൃത്തിയില്ല, ബാക്കി വന്നാൽ നമ്മൾ അത് മറ്റു ജീവികൾക്ക് വേണ്ടി പ്രത്യേകം കൊടുത്ത് അതിനെ ഭംഗിയായ രീതിയിൽ വെറുതെ കഴിഞ്ഞാൽ കാക്ക നിന്നോളും, അങ്ങനെയല്ല. കൊടുക്കേണ്ടതിന് മര്യാദയുണ്ട്. അങ്ങോട്ട് വലിച്ചെറിയാൻ പൂച്ച കൊണ്ടുപോക്കോളും, അല്ല, അത് കൊടുക്കേണ്ടതിൻ്റെ ശൈലിയുണ്ട്, അപ്പോഴേ അതിനെ ബഹുമാനിച്ചോളൂ. വലിച്ചെറിയുന്ന ശൈലി ലോ വമ്പൻ പരാജയമാണ്, എതി പിടിക്കില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ കാണാം, പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച്, കാരണം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണാലും പാത്രത്തിൽ നിന്ന് പുറത്ത് ചാടിയാലും പുറത്ത് ചാടുന്നത് അവിടെ ഇട്ടേച്ച് നമ്മൾ പോയാൽ
സുല്ലാസ്ലാം ഹദീത്ത് കാണാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തീന്മേശയിൽ നിന്ന് ചാടുന്നത് കയ്യിൽ നിന്ന് ചാടുന്നത് ഒഴിവാക്കി കളയരുത്. അത് കഴിയിട്ട് ഉടൻ കഴിക്കണം. വൃത്തിയാണെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ കഴിയിട്ട് കഴിക്കണം. അത് കഴിച്ചാൽ ആ കുടുംബത്തിലെ മക്കൾ വരെ സ്വാലിഹീങ്ങളാകും. ഡോറബേ എത്ര ഗുണം നോക്കി, ആ കുടുംബത്തിലെ മക്കളെന്ന് പരമ്പര നന്നാകുമെന്ന് ആ ഭക്ഷണം പരിഗണിച്ചാൽ. പരിഗണിച്ചാൽ ഇബിലീസിന് വല്ലാത്ത സന്തോഷമായി, എനിക്ക് ആഹാരം വിളമ്പിത്തന്ന സന്തോഷം ഇബിലീസിന് തോന്നും. ഗൗരവമുള്ള വിഷയമാണ്, ഒരിക്കലും ഉണ്ടാകരുത്. മഹാനവറുകൾ എന്ത് ചെയ്യും, ചുമ്മാ അങ്ങനെ വൃത്തിയാക്കിയാലും അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിങ്ങനെ ശരിക്കും നന്നായി തുടച്ചെടുത്തിട്ട് അത് കഴിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നൊരു ശൈലി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വല്ലുപ്പ ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു സംസാരം നടത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അതെന്നും അങ്ങനെയാണ്, പ്ലേറ്റ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എല്ലാം കൂടി തുടച്ചിട്ട് അത് കഴുകി കുടിക്കുന്നൊരു കാഴ്ച ഞാൻ എമ്പാടും കണ്ടിട്ടുണ്ട്. അവരൊക്കെ നല്ല സ്വാലിഹ്യങ്ങളായി ഉറക്ക ദിക്കുരയിൽ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു ദർജ കയറ്റി കൊടുക്കട്ടെ, നമുക്കും അതേപോലെ ആകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹം പറയാം, അദ്ദേഹം അങ്ങനെ വടിച്ചെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ശൈലി അങ്ങനെ ഒരാൾ ചെയ്താൽ കേട്ടോളൂ, മഹാനവുകൾ പറയുന്ന കൂലി, അഹമ്മദ് കബീർ നിഫായി തങ്ങൾ പറയുന്ന കൂലി, ശൈത്വാനിൽ നിന്നും എന്നെ നീ ശുദ്ധീകരിച്ചതുപോലെ. ആരാ പറയുന്നത്? പ്ലേറ്റ് പറയുമെന്ന്, പാത്രം പറയും. ശൈത്വാനിൽ നിന്നും എന്നെ നീ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിങ്ങളെയും ശുദ്ധീകരിക്കട്ടെ. ശൈത്വാൻ കൊടുക്കാതെ എന്നെ ശുദ്ധീകരിച്ചല്ലോ, അതേപോലെ അള്ളാഹു നിങ്ങളെയും ശുദ്ധീകരിച്ചു തരട്ടെ, നിങ്ങളെ അള്ളാഹു സ്ഫുടം ചെയ്തു തരട്ടെ. അങ്ങനെ ആരെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഒരുമിച്ച് കൂടെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ആ പ്ലേറ്റിൽ നിന്ന് കുടിച്ചാൽ കാന ശിഫാ അൻ മിനൽ മറദ് വൽ ജുദാം വൽ ബറസ്, എത്ര മനോഹരമാണ് അത്. കാന ശിഫാ അൽ മിനൽ മറദ്, രോഗങ്ങൾ പലതും മാറാൻ ഇത് മതിയെന്ന്. നമ്മൾ ഇന്ന് വൈകിട്ടും മെഡിക്കൽ ഷോപ്പിൽ പോകാൻ പോവാം, എന്താ അസുഖം മാറിയിട്ടില്ല, ഗുളിക തീർന്നു, ഒന്നുകൂടെ വാങ്ങാൻ പോവാ, ഈ ഒരു ശൈലിയില്ല. എന്നിട്ട് നമ്മൾ കണ്ണിൽ കണ്ട ഗുളികയൊക്കെ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ നോക്കി നമ്മൾ, നമുക്കറിയില്ലല്ലോ നമ്മൾ മേടിച്ച് കഴിക്കും അവസാനം കിഡ്നി ഉണ്ടാവില്ല. ഈ ഒരവസ്ഥയിൽ ഒരുപാട് ആളുകൾ, അള്ളാഹു മുളക്കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ദിവസം ഞാൻ ഒരു ഗുളികയും കഴിച്ചില്ല എന്നാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ അതിന് എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് ഞാനൊരു ഗുളികയും ഇന്നലെ ഞാനൊരു ഗുളികയും കഴിച്ചിട്ടില്ല, അതിന് ആവശ്യം വന്നില്ല. എന്നാൽ അവൻ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് കിട്ടിയ ആളാണ് ആരാണെങ്കിലും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് മാറും നമ്മുടെ രോഗം. ഏത് രോഗം എന്ന് പറഞ്ഞില്ല, ഷിഫാ അൻ കാന ഷിഫാ മിനൽ മറദ്, രോഗങ്ങൾ മാറാൻ അത് മതി. വൽ ജുദാം വൽ ബറസ്, വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം വരെ ഇതുകൊണ്ട് മാറ്റപ്പെട്ടു പോകുമെന്ന്, അത്ര പവറാണ് ഈ സുന്നത്തിന്. അതൊക്കെ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവർ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ മഹാനുഭാവൻ പ്രിയപ്പെട്ടവരെ ഇത്ര വലിയ നന്മയുടെയും വലിയ സുഹൃത്തുക്കളുടെയും യോഗ്യനാകാനും ഉന്നതനാകാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇത്തരം ശൈലികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ ബഹുമാന ആദരവ് മഹാന്മാരുടെ മജ്ലിസിൽ, ഉലമാക്കളുടെ മജ്ലിസിൽ, ദിക്കറിൻ്റെ മജ്ലിസിൽ, അതേപോലെ തന്നെ വാളിൻ്റെ ഖുർആൻ ക്ലാസ്സുകളുടെ മജ്ലിസിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാന ആദരവുമാണ്. എന്തുകൊണ്ടാണ് ഈ മഹാനവറുകൾക്ക് ഇത്രയേറെ മഹത്വം കിട്ടിയത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മഹാന്മാരായ മഹത്തുക്കൾ മറുപടി പറയുന്നുണ്ട്, ഇന്നമാ ഹുവ മിൻ കസറത്തി ശഫഖത്തി അലൽ ഖൽഖ്, മറ്റുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ജീവജാലങ്ങളോട് പോലും ആരും പരിഗണിക്കാതെ ഒരു നായയുടെ ശരീരത്തിന് വ്രണം വന്നവിടെ പുഴുവരിച്ചെടുക്കുക, അങ്ങനെ നായ രോഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ അദ്ദേഹം ഓടിച്ചെന്ന് സന്തോഷത്തോടെ അതിനെ ട്രീറ്റ് ചെയ്യുമായിരുന്നു. ആര്? റിഫായി ശേഖതങ്ങൾ. ആലോചിച്ചോക്കെ, ആലോചിച്ചോക്കെ, നമ്മുടെ വീട്ടിലെ നമ്മൾ പാല് കുടിക്കുന്ന പശുവിനെ കുളിപ്പിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഞാൻ വലിയ ഖത്തീബല്ലേ, ഞാൻ വലിയ മുദരിസല്ലേ, ഞാൻ വലിയ മൊയിലിയാരല്ലേ, പശുവിനെ കുളിപ്പിക്കുകയോ? അയ്യേ, ഇത്ര മോശം. നോക്കി കണ്ടില്ലേ, റിഫായി ശേഖതങ്ങൾ നായയുടെ ശരീരത്തിൻ്റെ വ്രണമായ ഭാഗത്ത് പുഴു വന്നിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്തിട്ട് മരുന്ന് വെച്ചു കൊടുക്കുക, അതിനെ ശുശ്രൂഷിക്കുക ചെയ്യുമായിരുന്നു. ലോകപ്രസിദ്ധമായി അദ്ദേഹത്തിൻ്റെ ശിസീറകൾ പറയുന്നുണ്ട്. അത്രയേറെ പവറാണ്, അത്രയേറെ പവറാണ്. കുഷ്ഠരോഗികളൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ അങ്ങോട്ട് പോയി അവരെ സംരക്ഷിക്കുക, ആരുമില്ലാത്തവരുടെ രോഗികളുടെ വസ്ത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുക, വീട് വൃത്തിയാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. സിയാറത്ത് ഹുല, ഇത്തരക്കാരെ സിയാറത്ത് ചെയ്യൽ, വഹിദമത്തഹും, അവർക്ക് ഹിദമത്ത് ചെയ്യലും. സിയാറത്ത് ഹുല, ഇത്തരക്കാരെ സിയാറത്ത് ചെയ്യലും, വഹിദമത്തഹും, അവർക്ക് ഹിദമത്ത് ചെയ്യലും, സേവനം ചെയ്യലും എല്ലാം. നിനൽ വാജിബാത്ത്, അതൊക്കെ ഫറളാണ്, നമ്മൾ വിചാരിച്ച് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ല, ഇവരെയൊക്കെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ പറഞ്ഞ് അവരെ സംരക്ഷിക്കുമായിരുന്നു. എല്ലാ ജനങ്ങൾക്കും പിന്നെ സ്വന്തത്തിനൊരു സ്ഥാനമില്ല, എനിക്ക്
ഒരു ഒരു സ്ഥാനമാനങ്ങൾ സ്വന്തത്തിനോട് വളരെ നിസ്സാരവൽക്കരിക്കുക, ഞാൻ ആരുമല്ല, ഞാൻ വേറൊരു സാധു, അങ്ങനെയായിരുന്നു അദ്ദേഹം വളരാനുള്ള കാരണം. അപ്പോൾ സ്വന്തത്തിന് ഒരു വലിയ, ഞാൻ ഇമ്മണി വലിയ മഹാനാണ്, ഞാൻ വലിയ കേമനാണ്, നോട്ടീസിൽ പേരെഴുതുമ്പോൾ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും കുറേ പേരുകൾ ചേർത്ത് എഴുതാം, ഇതൊന്നുമല്ല, ഞാൻ ഒരു സാധുവാണ്, ഒരു പാവാണ്, ഞാൻ ഒന്നിനും പറ്റാത്തവനാണ് എന്നുള്ള ചിന്തയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസ്ഥയുമാണ് അദ്ദേഹത്തെ ഇങ്ങനെയാക്കിയത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ മഹാനുഭാവൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വലിയ ഒരു സന്തോഷവും റാഹത്തുമെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കാം. മദീന സിയാറത്തിന് വേണ്ടി മഹാനുഭവകൾ പോയ ചരിത്രം ലോകപ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ്. അഹമ്മദുൽ കബീർ റിഫായിത്തങ്ങൾക്ക് മദീനയുടെ ഹുജറാ ശരീഫിന്റെ റൗദാ ശരീഫിന്റെ കവാടങ്ങൾ മലക്ക തുറന്നത് അല്ലേ? മഹാനുഭാവന് ആ മനോഹരമായ ഹുജറാ ശരീഫിന്റെ, അദ്ദേഹം പറയുന്നുണ്ട് അവിടെ സിയാറത്തിന് വന്നിട്ട്, ഫി ഹാലത്തിൽ ബുഇദി റൂഹി കുന്തു ഉർസിലുഹാ. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ കാവ്യത്തിൽ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാണാം, ഞാൻ അങ്ങയുടെ ചാരത്തേക്ക് മദീനയിൽ ഈ മണ്ണ് ചുംബിക്കാൻ വേണ്ടി എനിക്ക് വരാൻ പറ്റാത്തപ്പോൾ ഞാൻ എൻ്റെ റൂഹിനെ, എൻ്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞേക്കുമായിരുന്നു, ആ ആത്മാവ് വന്ന് ഇവിടെ ചുംബിച്ചിട്ട് തിരിച്ചു പോരലാണ് പതിവ്. തുഖബ്ബിലുൽ അർള അന്നി വഹിയന ഇബത്തി, എനിക്ക് പകരം എൻ്റെ റൂഹ് ഇവിടെ വരാറുണ്ട്, ജസദ് വരാറില്ല, ഞാൻ അവിടെയാണ്, അങ്ങനെ വന്ന് ചുംബിച്ച് പോരലാണ് പതിവ്. പക്ഷേ എന്നാൽ റൗദയുടെ മുന്നിൽ വന്നിട്ട് 90,000 ആളുകൾ ലൈവായി നോക്കി നിൽക്കുമ്പോൾ ആരും കാണാതെ ഒറ്റയ്ക്ക് പറഞ്ഞു എന്നല്ല, ഇവർ നോക്കി നിൽക്കുമ്പോഴാണ് ഈ സംസാരം നടക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് മഹാനവകൾ ഇത് പറയുന്നത്, വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹലറത്, ഇന്ന് ഞാൻ തന്നെ, എൻ്റെ ബോഡി തന്നെ, എൻ്റെ ജസദ് തന്നെ, റൂഹ് മാത്രമല്ല, ഞാൻ തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫംദുദു യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി, ഞാൻ തങ്ങളുടെ ചാരത്ത് വന്നു, ഫംദുദു യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി, അങ്ങയുടെ മനോഹരമായ മുബാറക്കായ കരങ്ങളെ ചുംബിക്കാൻ വേണ്ടി എൻ്റെ അധരങ്ങൾ വല്ലാത്ത ആഗ്രഹിക്കുകയാണ്. ചുംബനത്തിൻ്റെ സൗഭാഗ്യം കിട്ടാൻ വേണ്ടി എൻ്റെ അധരങ്ങൾക്ക് അവിടുത്തെ മുബാറക്കായ കരങ്ങളുടെ ചുംബനത്തിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി അങ്ങ് കരങ്ങൾ നീട്ടിത്തരണേ നബിയേ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര പറയുന്നത്? അശ്ശൈഖ് അഹമ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ നബിയോട് പറയാണ്, ഞാൻ വന്നിരിക്കുകയാണ്, എനിക്ക് കൈ നീട്ടിത്തരണമെന്ന് ആലോചിച്ചോക്കെ, നബിയോട് പറയേ, റൗദാ ശരീഫിൽ കിടക്കുന്ന നബിയോട് പറയേ, തീർച്ചയായിട്ടും ദീനീന്ന് പുറത്തു പോകും, അത് മഹാ കിർക്കായി പോയി, ഇപ്പൊ തന്നെ പൊന്നാനിയിൽ പോകണം എന്നാണോ? അല്ല, മഹാനവറുകൾ അര പറയുന്നത് അഹമ്മദുൽ കബീർ റിഫായിതങ്ങൾ പറയാം, കയ്യങ്ങട് നീട്ടിക്ക നബിയെ, ഞാൻ എൻ്റെ അധരങ്ങളൊന്ന് വെക്കട്ടെ, ഒന്ന് ചുംബിക്കട്ടെ. 90,000 ആളുകൾ നോക്കി നിൽക്കെ ലൈവായിട്ട് കൈ പുറത്തേക്ക് വന്നു, അവിടെ നിന്ന് വല്ലാത്ത ചുംബനം കൊടുത്തു എന്ന് പ്രിയപ്പെട്ടവരെ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സലാം അസ്സലാമു അലൈക്കും യാ ജദ്ദി, എൻ്റെ വെല്ലുപ്പാ, കാരണം നബി തങ്ങളുടെ കുടുംബക്കാരനാണ്, സയ്യിദാണ്, എൻ്റെ വെല്ലുപ്പാ, അസ്സലാമു അലൈക്കും. അപ്പോൾ വഅലൈക്കും അസ്സലാം യാ വലദി, യാ മോനെ, വഅലൈക്കുസ്സലാം ഉണ്ടോ, അങ്ങനെയാണ് സലാം പറയുന്നത്, റൗദയിൽ നിന്ന് സലാം അടക്കുന്നതും. ആ വലിയ സന്തോഷകരമായ മുഹൂർത്തത്തിന് പ്രിയപ്പെട്ടവരെ സാക്ഷ്യം വഹിക്കാൻ പറ്റിയ ലോകത്തത്ഭുതകരമായ സംഭവങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നടന്നിട്ടുണ്ട്. ഒരുപാട് പറയാണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹിജറ 578 ജമാദുൽ ഊല 12 അവിടെ നിന്ന് വഫാത്തായി, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കൂടെയാണല്ലോ, മഹാനുഭാവൻ്റെ കവറിലേക്ക് എത്ര ദൂരത്താണെങ്കിലും നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു ഫാത്തിഹയും യാസീനും ഓതിയിട്ട് അങ്ങോട്ട് ഹദിയ ചെയ്യാം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി കഴിയുമെങ്കിൽ വീട്ടിൽ മഹാനവറുകളുടെ റാത്തീവ് ചൊല്ലാവുന്നതാണ്, അതിൻ്റെ ദിക്കറുകൾ ചൊല്ലാവുന്നതാണ്. നമ്മുടെ മജ്ലിസിൽ നമ്മൾ എന്ത് ചെയ്യുക? മഹാനവറുകളുടെ റാത്തീവിൻ്റെ പ്രഗത്ഭമായ ദിക്കറുകൾ, അതാണ് നമ്മൾ ചൊല്ലിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചൊല്ലുക. മഹാനവറുടെ മധുഹ് മനാക്കബുകൾ പാടുക, പറയുക, ആ നന്മകളൊക്കെ ഭാഗമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വിജയം സലാമത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു ഇന്നത്തെ ദിവസത്തിൻ്റെയും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മഹാനുഭാവൻ്റെയും ബർക്കത്ത് കൊണ്ട് നമുക്ക് അവരോടൊപ്പം ജന്നത്തുൽ ഫിർദൗസ് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതി മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫുസ്സൂഅ ഇല്ലല്ലാഹ്.
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بما فيها ألا يا داخل